നമസ്കാരം കല്ലുകൾ പിഴുതെറിഞ്ഞാൽ കേരയിൽ ഇല്ലാതാവില്ല ഡി എൻ എ ഫലം പൂർത്തിവെച്ചാൽ പിതൃത്വം ഇല്ലാതാവില്ല കോടിയേരിക്ക് ജനങ്ങളുടെ മാസ് മറുപടി കല്ലുകൾ പിഴുതെറിഞ്ഞാൽ കേരയിൽ ഇല്ലാതാവില്ലെന്ന കോടിയേരിയുടെ പ്രസ്താവനക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കല്ലുകൾ പിഴുതെറിഞ്ഞാൽ കേരയിൽ ഇല്ലാതാവില്ലെന്ന് പറഞ്ഞ കോടിയേരിക്ക് ഡി എൻ എ ഫലം പൂർത്തിവച്ചാൽ പിതൃത്വം ഇല്ലാതാവില്ലെന്നാണ് ജനങ്ങൾ നൽകിയ മറുപടി കേരൽ പദ്ധതിക്കെതിരെ കേരളത്തിൽ മുഴുവൻ വലിയ പ്രതിഷേധങ്ങളാണ് രൂപപ്പെടുത്തുന്നത് വളർച്ച സംഘടനകളിൽ തുടങ്ങി പലരും ഇപ്പോൾ തന്നെ സമരങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഈ പദ്ധതി ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ചതല്ലെന്നും വി എസ് ഭരണകാലത്ത് തുടങ്ങിയതാണ് കേരൽ പദ്ധതിയുടെ ആലോചനയെന്നും തുടങ്ങിയ വാദങ്ങളുമായി ഇടതു സഖാക്കളും രംഗത്ത് വന്നു അതേസമയം സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനസമക്ഷം സിൽവർ ലൈൻ വിശദീകരണ യോഗം ഇന്ന് എറണാകുളത്ത് ചേരും അർദ്ധ അതിവേഗ പദ്ധതിയായ സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചിയിൽ നിന്ന് ഒന്നര മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയ്ക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് കൃത്യമായി അവതരിപ്പിക്കാനാണ് ഇന്നത്തെ യോഗം ശ്രമിക്കുക അതേസമയം സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന്റെ സർവകാശം വിതയ്ക്കുന്ന പദ്ധതിയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും റെയിൽവേ ബോർഡ് പാസഞ്ചർ കമ്മിറ്റി ചെയർമാനുമായ പി കെ കൃഷ്ണദാസ് പറഞ്ഞു പരിസ്ഥിതി നാശം മാത്രമല്ല കുട്ടികൾക്ക് കൂടി സിൽവർ ലൈൻ വൻ സാമ്പത്തിക ബാധ്യതയാകും പദ്ധതി കൊണ്ട് താൽക്കാലികമായെങ്കിലും ഗുണമുണ്ടാവുക സി പി എമ്മിന് മാത്രമാണ് ആയിരം കോടി രൂപയെങ്കിലും പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കമ്മീഷനായി സി പി എമ്മിന് ലഭിക്കുമെന്നും അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ജനങ്ങൾക്കുള്ള ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയ ആശങ്കയാണ് കേന്ദ്രമന്ത്രിക്കുള്ളത് പരിസ്ഥിതി നാശത്തിനു പുറമെ സാമ്പത്തിക ബാധ്യതയുൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ആശങ്കയും മന്ത്രി പങ്കുവച്ചു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് അനുയോജ്യമായ മൂന്നാമതൊരു ബദലിനെ കുറിച്ച് കേരളം ആലോചിക്കണം നിലവിലെ റെയിൽവേ മൂന്നാമതൊരു ലൈൻ ഏർപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടപ്പാക്കാവുന്ന ഗോൾഡൻ ലൈൻ പദ്ധതി ഈ പദ്ധതിയെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കേരളം കേന്ദ്രത്തിന് സമർപ്പിക്കണം വേണ്ടി ചിലവഴിക്കാനിരിക്കുന്നതിന്റെ പത്തൊൻപത് ശതമാനം തുക പോലും ഇതിന് വേണ്ടി വരില്ല പാരിസ്ഥിതികാഘാത പഠനമോ സാമൂഹികാഘാത പഠനമോ സിൽവർ ലൈൻ പദ്ധതിയെ കുറിച്ച് ഇതുവരെ നടത്തിയിട്ടില്ല പദ്ധതിയുടെ ഡി പി ആർ സംസ്ഥാന സർക്കാർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ജനങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണത് സർവകക്ഷിയോഗം വിളിക്കാനോ പദ്ധതി കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രതിനിധികളുമായി സംസാരിക്കാനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല സർക്കാർ ഇപ്പോൾ നടത്തുന്ന വിശദീകരണങ്ങളും ചർച്ചകളും പ്രഹസനവും മാത്രമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ് പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കപ്പെടുന്നവരോടുള്ള ക്രൂരമായ വഞ്ചനയാണിത് കേരളത്തിന് അനുയോജ്യമല്ലാത്ത പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണമെന്നും പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒടിഞ്ഞ് പിണറായിക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയാകുന്നതാണ് നല്ലതെന്ന് കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയും സർക്കാരും സി പി എമ്മും ഗവർണറെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒപ്പം ചേരുകയാണ് സതീശനെന്നും കൃഷ്ണദാസ് പറഞ്ഞു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്